आत्ममित्रम् आत्ममित्रम् ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം 3:1-6 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അവിടെ സർദീസിലെ സഭയ്ക്കുള്ള ദൂതായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ കൈമാറുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നു എന്നാണ് കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത അത്തികമാണ് 7 ആത്മാവുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 7 നക്ഷത്രവും പിടിച്ചിരിക്കുന്നവൻ. 1:20 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സകലത്തിന്മേലും സഭകളുടെ മേലും സകലത്തിന്മേലും പൂർണ്ണ അധികാരമുള്ള സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കർത്താവ് അവിടെ സഭയ്ക്കുള്ള ദൂത് കൈമാറുകയാണ്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. പേരൊക്കെ നല്ലതാണ്, ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുമാറായിരിക്കുന്നു എങ്കിലും നീ മരിച്ചവനാണ്. നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള വാഞ്ചയോ തീഷ്ണതയോ ഒന്നുമില്ല. കർത്താവ് ബുദ്ധിപ്രദേശം നൽകുന്നത് നീ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഉള്ളിൽ ഒരിക്കൽ ജീവനുള്ള അനുഭവമുണ്ടായിരുന്നു, എന്നാൽ പ്രവൃത്തികളാൽ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിന്ന് വീണ് പിന്മാറിപ്പോയിരിക്കുന്ന അവസ്ഥ. കർത്താവ് ആ ദീപത്തെ ഒന്ന് കത്തിക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ ജ്വാലയൊന്ന് തെളിക്കുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധാത്മാവിനാൽ ഒരു ശക്തീകരണം സഭയ്ക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ഒന്നുകൂടെ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ബുദ്ധിയുപദേശം നൽകുകയാണ്. കർത്താവ് പറയുന്നത്, ഞാൻ ഏത് നിമിഷവും വരാം, കള്ളൻ വരുന്നത് പോലെ തന്നെ ഞാൻ വരും. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ഇന്നാകാം നാളെയാകാം എന്ന് വെച്ച് മാറ്റി വെച്ചുകൊണ്ട് ആത്മീയമായി ചൈതന്യമില്ലാതെ പോകുന്ന സഭയെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശം പറയുകയാണ്, ഞാൻ വരുന്ന നാഴിക ഏതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഏത് സമയത്ത് വന്നാലും ഒരുങ്ങിയിരിക്കുക, ഇല്ലെങ്കിൽ കള്ളൻ രാത്രിയിൽ കയറി വീട് തുരന്ന് സകലവും അപഹരിച്ചുകൊണ്ട് പോകുന്നത് പോലെ ആയിത്തീരുവാനിടയാകരുത്. ബുദ്ധി ഉപദേശം കർത്താവ് കൊടുക്കുകയാണ്. വീണ്ടും ജയിക്കുന്നവർക്ക് കർത്താവ് വാക്തത്വം കൊടുക്കുന്നുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ നടക്കും, എന്നോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം, കർത്താവിനോട് കൂടെ വാഴുവാൻ തക്കവണ്ണം ദൈവം ആ സഭയെ വിളിക്കുകയാണ്. വീണ്ടും പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും എൻ്റെ ദൂതന്മാരുടെ സന്നിധിയിലും നിങ്ങളുടെ പേര് ഏറ്റുപറയും. കർത്താവിനാൽ ലഭിക്കുന്ന മാന്യത, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്നതനായിത്തീരുമെന്നുള്ള ആ പഴയ നിയമ പ്രവചനം, അതിനെ വീണ്ടും കർത്താവ് ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. മനുഷ്യർ മുൻപിൽ എൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനും ഏറ്റുപറയുമെന്ന് കർത്താവ് വാക്തത്വം ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. കർത്താവ് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേർ സർദീസിലെ സഭയിലുണ്ട്. എല്ലാ കാലത്തും ഏത് സഭയിലും കർത്താവിനെ വാസ്തവമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷത്തെ കർത്താവ് കാത്തു പരിപാലിച്ചിട്ടുണ്ട്. നാം ആ ന്യൂനപക്ഷത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പോരാ, പൂർണ്ണ ശക്തിയോടെ. അത് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. കർത്താവിനെ സേവിക്കുന്നത് തീഷ്ണതയോടെ, കർത്താവിൻ്റെ ആ കൃപകളെ ഒരിക്കലും വ്യർത്ഥമാക്കാതെ അവനോടുള്ള ഭക്തിയെ മുറു പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.